വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മേലിസ ഇന്ന് കുറേ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ സമയം ഇപ്പോഴാണ് വന്നത്. നമ്മൾ മറ്റെവിടെയല്ല, മച്ചാൻസ് മച്ചാൻ വർഗീസ് സാറിൻ്റെ വീടിൻ്റെ മുമ്പിലാണുള്ളത്. വീട്ടുപേരിതായതാട്ടോ, കടക്കരപ്പിള്ളി. കടക്കരപ്പിള്ളിയാണ് മച്ചാൻ വർഗീസിന്റെ വീട്ടുപേര്. അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് ചെല്ലാം, വീട്ടിലുള്ളവരെയൊക്കെ പരിചയപ്പെടാം, വിശേഷങ്ങളൊക്കെ അറിയാം. ഇല്ല, റോബിച്ചൻ റെഡി ആയിട്ടില്ല. റോബിച്ചൻ വരട്ടെ, നമുക്ക് റോബിച്ചൻ ആരാണെന്ന് കാണിച്ചു തരാം, പരിചയപ്പെട്ട് തരാം. നമസ്കാരം, ഞാൻ പോയിക്കോട്ടെ. നമസ്കാരം, ഇതാണ് നമ്മുടെ മച്ച റോബിച്ചൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പനും മോനും മച്ചാന്മാരായിട്ടിരിക്കട്ടെ. മച്ചാൻ വർഗീസ് സാറിന്റെ മോനാണെന്ന് പറയുമ്പോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, പറയണ്ട. അതെ, അപ്പന്റെ ആ ഒരു വാല് നമ്മളും കൂടെ ചേർത്തു. അപ്പൊ ഇതാണ് റോബിൻ വർഗീസ്, റോബിൻ മച്ചാൻ വർഗീസ്. റോബിൻ മച്ചാൻ വർഗീസ്, അതെ അതെ, റോബിൻ മച്ചാൻ, റോബിൻ മച്ചാൻ, റോബിൻ മച്ചാൻ മോനാണ്. ഇനി ബാക്കി വിശേഷമൊക്കെ നമുക്ക് പറയാം അല്ലെ, അപ്പന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം നമുക്ക്. അപ്പച്ചനെ പറ്റി ഞങ്ങളോട് എന്താണ് പറഞ്ഞു തരാനുള്ളത്? മെമ്മറീസ് ഒക്കെ എന്തൊക്കെയാണ് ഷെയർ ചെയ്ത് തരാനുള്ളത്? അപ്പനെ പറ്റി ഇപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞേക്കാട്ടും കൂടുതൽ പ്രേക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഫെമിലിയർ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും ഒരു ദിവസം എന്തെങ്കിലും കോമഡി സീക്വൻസ് ആയിട്ട് സിനിമയൊക്കെയായിട്ട് അപ്പയുടെ പടങ്ങൾ വരാറുണ്ട്. നടന്മാരുടെ ഒരു പ്രിവിലേജ് ഞാൻ കണ്ടെടുത്തോളം, അവർ മരിച്ചാലും ജീവിക്കുമെന്ന് പറയണത് നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കരമായിട്ട്. ഇപ്പൊ ഹനീഫിക്കൊക്കെ മരിച്ചെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ആൾക്കാർ മണിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് നമ്മുടെ മനസ്സിലോട്ട് കയറിയ ആൾക്കാർ അങ്ങനെ പോയത്. അപ്പൊ ഇപ്പോഴും വീട്ടിൽ ഞങ്ങളുടെയൊക്കെ വിചാരം എന്തോ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ നമ്മളെപ്പോഴും മിക്കപ്പോഴും ടിവിയിലും കാര്യത്തിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ അപ്പോഴെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇടപെടുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫീല് നമുക്കങ്ങനെ വരുന്നില്ല, അങ്ങനെ അങ്ങനെ തോന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയുണ്ട്, തോന്നലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതെല്ലാം ഞാൻ കണ്ടെടുത്തോളം എല്ലാ നടന്മാർക്കുള്ളൊരു വില്ലേജ് ആണത്. കുറച്ചും കൂടി റീച്ച് ആയിരിക്കും ആൾക്കാരിലോട്ട്, മനസ്സിൽ കിടക്കും. അപ്പൊ നമുക്ക് കാണുമ്പോ ഈ മച്ചാനെ എന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ ആണല്ലോ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള. അങ്ങനെ തന്നെയാണോ നിങ്ങളോടും വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു? വീട്ടിൽ അങ്ങനെ ഫ്രണ്ട്ലി അല്ല, വീട്ടിൽ ആള് കുറച്ചൊരു സീരിയസ് ആണ്. എന്നാലും തമാശ പറഞ്ഞെടുത്ത് തമാശ ഒക്കെ ഉണ്ട്. മൊത്തത്തില് തമാശ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൻ കോമഡി ആയിപ്പോയി. അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് സീരിയസ് ആണ് ആള്. അതിപ്പോ മിമിക്രി ആർട്ടിസ്റ്റുകള് ഇപ്പൊ വീട്ടില് കോമഡി ആണെന്ന് പറഞ്ഞു വെറുതെ, അവര് വീട്ടില് മിക്ക മിക്ക ആൾക്കാരും സീരിയസ് ആയി. അതിപ്പൊ ഞാൻ കണ്ടു, ഇപ്പൊ ഞാൻ കാണാറുള്ള ഒരു പെട്ട മിമിക്രി ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും വീട്ടിലും അവര് അത്യാവശ്യം അത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ കോമഡി കാണിക്കുന്നത്. ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർ നേരെ തിരിച്ചാണ്. അത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നമ്മള് ഭയങ്കര പേടിച്ചിരിക്കുന്ന ആൾക്കാർ ചിരിയങ്ങൾ ഇക്ലിക്ക് ഇടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പേര് പറയാനുള്ള ഒരുപാട് പേരുണ്ട്. കാണുന്നത് നമുക്ക് ഭീകരമായിരിക്കും, പക്ഷെ ആൾക്കാർ പഞ്ചപ്പാവ ശരിയാണ്. എന്റെ മൊബൈലിൽ നേരത്തെ അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഞാൻ ഇതായിട്ടിട്ടിരുന്നത് വാൾപേപ്പർ ആയിട്ട്. കാരണം അത്രയ്ക്കൊരു പഞ്ചപാവ മനുഷ്യൻ, അങ്ങനെ ആൾക്കാർ ചെമ്മിക്കപ്പോഴും ഭയങ്കര സിമ്പിൾ ആണ്. മറ്റേ കോമഡി കോമഡി ആർട്ടിസ്റ്റുകൾ ഭയങ്കര വില്ലന്മാരൊന്നല്ല, അവര് അവിടെ പുറത്തും കോമഡി വീട്ടിലും കോമഡി ആകുമ്പോഴത്തേക്കും മൊത്തത്തില് ഇതായിപ്പോ ഫുള്ളൊരു കോമഡി കളിയായിപ്പോ. അപ്പൊ അത് നല്ലതാണ്, അങ്ങനെ തന്നെ വേണം. കുറച്ചൊരു വീട്ടിലെപ്പോഴും സീരിയസ് ആയിരിക്കും. പിന്നെ രണ്ടു മക്കൾക്കും അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു, പേടി അത്യാവശ്യമാണ്. പിന്നെ പേടിയില്ലെങ്കിൽ പിന്നെ തീർന്നില്ല കാര്യം.
അമ്മയുടെ പേര് എൽസി. എൽസി അമ്മ ഏത് സ്ഥലമാണ്? അമ്മ ചേർത്തലയുടെ അമ്മയുടെ വീട്, പാണാവള്ളി. പാണാവള്ളി ചേർത്തലയുടെ അമ്മയുടെ വീട്. അപ്പ ഇവിടെ തന്നെ എറണാകുളം തന്നെ സരിത സവിത സംഗീത തിയേറ്റർ അവിടെ ആയിരുന്നു. അപ്പൊ പണ്ടത്തെ തറവാട്, അവിടെ നിന്ന് അവര് മാറിപ്പോയിട്ടാണ്. അവര് കലൂരാണ് തറവാട്. പണ്ട് ഞാൻ സിനിമക്കൊക്കെ പോകുമ്പോഴത്തേക്കും സരിതാ സവിത സംഗീതം. അപ്പൊ എനിക്ക് സിനിമ തിയേറ്റർ ക്യൂ എന്നൊക്കെ കാണാതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ ആൽബർട്ട്സിനെ പഠിച്ചാ, തൊട്ടിപ്പുറത്ത് തന്നെ മൂന്ന് തിയേറ്ററാണ്. അപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാൽക്കണി കിട്ടിയാലും ഞാൻ ഏതെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൽ ചേട്ടൻ ബാൽക്കണി ടിക്കറ്റ് ഉണ്ട് പോയിരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ താഴെയിരുന്ന് കാണുള്ളൂ. എനിക്ക് ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ അത് കണ്ട് വളർന്നേക്കണോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ തന്നെ തിയേറ്ററിലൊക്കെ ക്യൂ നിൽക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയുമ്പോ ഇടയിലൊക്കെ കയറുമല്ലോ, നിന്റെ തറവാട്ട് സ്വത്താനാണ് എന്ന് ചോദിക്കും. അപ്പൊ തറവാട്ട് സ്വത്തായിരുന്നു കൊടുത്തതാണെന്ന് പറഞ്ഞു പറയാ. അത് ഞാൻ ഒരിടക്ക അറിയണത് പത്തില ഒമ്പതിൽ അടിക്കുമ്പോഴങ്ങനെ സംഭവം അറിയണത് ഇങ്ങനെയായിരുന്നു നമ്മുടെ നാടകം കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചി നാടകം കൂലൻ. അപ്പൊ അതില് ഉണ്ടായിരുന്ന ഫസ്റ്റ് കട്ടപ്പലിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അങ്ങനെ നടന്ന് നാടകത്തിലോട്ട് കയറി, പിന്നെ നടന്ന് ഹരിശ്രീ, അങ്ങനെ ഓരോരോ ജമ്പിയത് വന്ന ഓസ്കാർ അങ്ങനെ സ്വന്തമായിട്ട് അപ്പൊ ഉണ്ടായിരുന്നു. കൊച്ചി മച്ചാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു കോമഡി ഡ്രാമ ആയിരുന്നു ആദ്യം, പിന്നെ ഷോസ് ആയിട്ട് ഇങ്ങനെ ഷോസ് ചെയ്തിട്ടുണ്ട്, പുറത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പഴ മരണം വരെയാണ് മരണം. ഞാനൊരു ഒരു കൊല്ലം മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷോസ് കാര്യങ്ങളൊക്കെ വരും. സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആ ലാസ്റ്റ് സമയപ്പോഴാണ് സ്റ്റോപ്പ് അല്ല, അത് പിന്നെ പോകാൻ പറ്റാണ്ട് നമ്മള് ഈ പിന്നെ സിനിമയിലെന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പടെ ഈ തെങ്കാശി പട്ടണത്തിലെ അതും ആ സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് തെങ്കാശി പട്ടണം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആറിലാണ് കണ്ടായിരുന്നു. കാര്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മീശോമാധവൻ ഇറങ്ങുന്നത്. അന്ന് സാറ് എനിക്ക് ടിക്കറ്റ് ചോദിച്ചു ഓർമ്മയുണ്ട്. അതാണ് ഞാൻ കറക്റ്റായിട്ട് അപ്പൊ ആറിലും അഞ്ചിലങ്ങനെ തെങ്കാശിപ്പട്ടണം. അതൊക്കെ ഒരു പീക്ക് ടൈം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. തെങ്കാശിപ്പട്ടണം തൊട്ടിങ്ങാട് ഒരുപാട് നല്ല പടങ്ങളുടെ ഭാഗം പറ്റി. മീശോമാധവൻ, തിളക്കം, അങ്ങനെ ഒരുപാട് ഹിറ്റ് പടങ്ങളില്. അത് ഭയങ്കര നടനും ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഞാൻ ഫസ്റ്റ് അപ്പ മരിച്ച സമയത്തൊക്കെ അഭിനയമോഹം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പടങ്ങളിലൊക്കെ ചെറിയ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പറയാം, അപ്പന്റെ ടെക്നിക്കലി സൈഡിലോട്ടാണ് അപ്പൊ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചാണ് ഞാൻ പഠിച്ചപ്പോ ആ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ പ്രസന്റ് ഞാൻ അഡ്വർടൈസ്മെന്റ് ആഡ് ഫിലിം ഏജൻസിയാണ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് വർക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്ന് പഠിച്ച സൗണ്ട് എഞ്ചിനീയറിംഗ് എനിക്ക് ഇവിടെ കൂടുകയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന എന്റെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ സജഷൻസ് പറഞ്ഞു തരാം. നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇച്ചിരി പണിയാണ്. അപ്പൊ ഇപ്പൊ അഡ്വർടൈസ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. ഡയറക്ഷനുള്ള പടത്തിന്റെ ഇങ്ങനെ വരുന്നു, അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതായിട്ട് അറിയിക്കാൻ. ഷോർട്ട് ഫിലിം എന്താ ചെയ്തിട്ടുണ്ടെന്ന്? ആ ഷോർട്ട് ഫിലിം അത്യാവശ്യം നമുക്ക് നല്ലൊരു ഇത് കിട്ടി. ഞാനും രാജമീതന്റെ മകനുമായിട്ട് സുന്ദരൻ എന്നുണ്ട്. ഒരു മൂന്ന് വർഷത്തിന് മേലെ അത്യാവശ്യം നമ്മളൊരു ബഡ്ജറ്റ് ഉള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിരുന്നു അല്ലേ. നല്ല കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ കണ്ടിട്ട് വിളിക്കും. അത്യാവശ്യം നല്ലൊരു അതിന്റെ തീം അതേപോലത്തെ ഒരു തീമായിരുന്നു. ട്രാൻസ്ജെൻഡറിന്റെ അത്യാവശ്യം കോമൺ അല്ലാത്തൊരു തീമിലും എന്തെങ്കിലും വെറൈറ്റി വേണ്ടത്. സിസ്റ്റർ അനിയത്തി, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഇപ്പൊ രണ്ടു വയസ്സാകുമ്പോൾ. സിസ്റ്റർ വർക്കിംഗ് ആണോ? ഇല്ല ഹൗസ് വൈഫാണ്. രണ്ടു വയസ്സം അളിയൻ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പോയിട്ട് സെലക്ട് ചെയ്തിട്ട്
പുറയിലൊപ്പിട്ട് വെക്കുമ്പോ അന്ന് അവാർഡിന്റെ ഫംഗ്ഷനിൽ അന്ന് നമുക്കായിട്ടത് ഓ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാണ് ഇത് പല വെറൈറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു കലാധരൻ സാറിന്റെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം വെറൈറ്റി സംഭവമായിരുന്നു. ഇനി ഇവിടെ ബാക്കി മെമെൻഡോസും ഫോട്ടോസും ഒക്കെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കപ്പം എവിടെ തുടങ്ങാം? ഇവിടെ നിന്ന് തുടങ്ങാം. അതെ, 101st അല്ലേ ഈ പറക്കും തളിക. അതിന്റെ 151st ദിവസം മന്നാർമത്തായി അതായിരുന്നു ആദ്യം. അതായത് കുറച്ച് പ്രവാചകൻ അങ്ങനെ വരുന്നു. ആ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പട്ടി അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ ഓടിച്ചിരുന്ന പട്ടി അത് നമ്മുടെ പിന്നീട് വളർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല അതിനുശേഷം പിന്നെ പിന്നോട്ടിനുള്ളത് അത് അപ്പേക്കായിരുന്നോ ഇഷ്ടം കൂടുതൽ? ടോമി ചേട്ടൻ പുള്ളി പണ്ട് ഒരു സ്ഥലത്ത് എവിടുന്ന് കൊണ്ടുവന്നത്. നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ടും ഭയങ്കര കലൂർ വീട്ടിലായിരുന്നു. ചേട്ടന്റെ വീട്ടിലായിരുന്നു പട്ടി. അവിടെ ഒരു പട്ടി ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. അല്ല അങ്ങനെ ഒരു പട്ടി മതിയെന്ന്. അതേ ഇവിടെ നല്ലൊരു സൂപ്പർ സീൻ ഫോട്ടോ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. മായപ്പൻമാർ നോക്ക് രണ്ടുപേരുടെ നിപ്പ്. ഇത് നമ്മുടെ ചേട്ടനും രണ്ട് മൂന്ന് പേരും കൂടി. ഞാനൊന്നും പറഞ്ഞില്ലേ അടിക്കടി ഇവിടെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ അതുപോലെ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മ്യൂസിക് ഇഷ്ടമാണോ? അല്ലേ, ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ ഉത്സവപ്പ് പഠിക്കാതെ പോലെ ഉത്തരണ്ട്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം, ഇനി ഏതാനും നിമിഷങ്ങളെ ഉള്ളൂ. അപ്പോ വർഷോപ്പ് വരെ രണ്ടും ക്ലോസ്. ഇതാണ് ആന്റി അല്ലേ? അതെ, അതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ വീഡിയോയുടെ മുമ്പിൽ വരാത്ത കേട്ടോ. ക്യാമറയുടെ മുന്നിൽ വരാനായിട്ടുള്ള ഒരു മടി അത് ചിലർക്ക് ചിലപ്പോണ്ടാവും. ഇതാണ് വർഗീസാന്റെ അപ്പച്ചനും അമ്മച്ചി അല്ലേ? അപ്പാപ്പനും അമ്മാവനും ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ച് സമ്മാനം. പിന്നെ ഡാൻസ് പോയില്ല, അത്രേ ഉള്ളു അല്ലേ. ഇതാണ് നമ്മുടെ റോബിൻ മച്ചാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതിന്റെ പോസ്റ്റ് ഇവിടെ കണ്ടപ്പോ അന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു. ഇതാണ് അതിന്റെ ഒരു പോസ്റ്റർ. പിന്നെ ഇവിടെ ഒരു പടമുണ്ട് റീസാന്റെ. ഇത് ആരെങ്കിലും വരച്ചു കൊടുത്താണ്? വരച്ചു കൊടുത്താണ് അല്ലേ? ലൈൻ ഇട്ടിട്ട് വരച്ചതല്ല, അതൊരു നമ്മുടെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് 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 അങ്ങനെ ഇത് കൊറേട്ട് പോയി. പിന്നെ അന്ന് റീവർക്ക് ചെയ്ത് പിന്നെ കൂടി വെച്ചാണ്. എന്താണ് അണ്ണാ ലോറൻസ് എന്നാ? കുഴപ്പിക്കരുത്, രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാണ്. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തലി കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ പോടാന്നാ? അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലി ഇറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്? തമാശക്കാണ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. ഒരാളെ ഇപ്പൊ നമ്മുടെ റോബിൻ മച്ചാൻ കാറി കേട്ടാ നമ്മളെ പറ്റിച്ച് വിളിച്ചോണ്ട് വരും പേരക്കുട്ടീനെ. ഹലോ, ഇതാരാണ്? ഹായ് ആന്റിക്ക് ഒരു ഹായ് പറയാ. ഹായ് ഗുഡ് ബോയ് ആണ്. ഹായ്ന്ന് പറഞ്ഞു. പേരെന്താ വാവയുടെ? വാവയുടെ പേര് പറ മൈക്കി കൂടി കേക്കോ നോക്കട്ടെ. ഇഷാൻ അനൂപ്. റിൻസിന്റെ പേരൊക്കെ മാറ്റി ഇത്തു നാക്കിയില്ലേ. രണ്ടു വയസ്സാവണ് ഇയാളാണ് ഇവിടുത്തെ താരം അല്ലേ?
ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ ക്യാമറയില്, ക്യാമറയില് ഹായ് കൊടുത്തേ, ദേ ക്യാമറയില് ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ അതിനകത്ത് കുറെ ഹായ്. എന്നെ ഇഷ്ടപ്പെട്ട അല്ലേ, അല്ലേ എന്നെ ഇഷ്ടപ്പെട്ട കാറിൽ എവിടെയാ പോണേ ഇഷാൻ? ഇച്ചു എവിടെയാ പോണേ? എവിടെ പോയച്ചു? ടാറ്റു എന്നെ കൊണ്ടുപോവോ, എന്നെ കൊണ്ടുപോവോ, കൊണ്ടുപോവോ. പിന്നെ അപ്പയുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ടേ, സിനിമയുടെ എന്തോ സ്ക്രിപ്റ്റ് ഒക്കെ ത്രെഡ് ഒക്കെ ഉണ്ട് മനസ്സിൽ, അതെന്തെങ്കിലും ഒക്കെ അപ്പ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, കാര്യം അപ്പൊ സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു, എഴുതണമെന്നല്ല, അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൺലൈൻ ഒക്കെ എഴുതി, അപ്പൊ അത് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇത് അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അത് ഭയങ്കര എനിക്ക് മൂന്നാല് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു, കഴിഞ്ഞായിരുന്നു. പക്ഷെ അപ്പയുടെ വേറെ ഫ്രണ്ടിനെ അറിയാം, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ എന്റെ അടുത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇപ്പൊ ഇതിന്റെ ഇതിനകത്തോട്ട് നിക്കണം. അപ്പൊ അത് കഴിയുമ്പത്തേക്ക് നമ്മൾ ഇനി ഓരോന്നായിട്ട് ഇതെന്തിരിപ്പാണ് ആശാൻ, ഇത് കയ്യിൽ നിന്ന് പോയതാ തോന്നണത്. ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാന്ന് വെച്ചാൽ ആംപ്ലിഫയറും പോയി, കോളാമ്പിയും പോയി. ആശാനെ ഓടാ, നീ പോയാ ബിരിയാണിക്ക് ദമ്മട്, എനിക്ക് ജീവിക്കണ്ട. ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം. എടാ ദേഹവനൊക്കെ എന്തെങ്കിലും പണിയെടുക്കടാ. ഓ ദേ വേറൊരുത്തൻ. പിന്നെ അപ്പയുടെ മരണം അത് എങ്ങനെയായിരുന്നു? അപ്പക്ക് സി എ പ്രോസ്റ്റേറ്റ് ആയിരുന്നു, കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ വന്നു പോയതാണ്. സി പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ക്യാൻസർ അല്ല, അത് ക്യാൻസർ കോസ് ഓഫ് ഡെത്ത് ക്യാൻസർ അല്ല, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട് വന്ന, റേഡിയേഷനിൽ വന്ന സൈഡ് എഫക്ട് ആണ് കോസ് ഓഫ് ഡെത്ത്. അപ്പൊ അങ്ങനെ രണ്ടുമൂന്ന് ഓപ്പറേഷൻ അടുപ്പിച്ച് ചെയ്യേണ്ടി വന്നു, അപ്പൊ ന്യൂമോണിയ വന്നു. അപ്പൊ അതാണ് കോസ് ഓഫ് ഡെത്ത്. അതാണ് പക്ഷെ എല്ലാവരുടെയും ധാരണ ക്യാൻസർ ആണ്, ക്യാൻസർ അല്ല, ക്യാൻസർ വന്ന് ക്യൂർ ആയതാണ്. അതാണ് ഇത് സൈഡ് എഫക്ടിൽ പറ്റിപ്പോയ സംഭവമാണ്. അങ്ങനെ ഇവരൊക്കെ അവരങ്ങനെ ജ്വലിച്ച് നിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഇപ്പോഴും പോയി എന്ന് പറഞ്ഞാൽ അയ്യോ മരിച്ചോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട്. ചിലർക്ക് റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും കാണുമല്ലേ. ഇപ്പൊ ഞങ്ങളോട് തന്നെ, എനിക്ക് അത് മാത്രമല്ല, ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു നന്ദി പറയാനുണ്ട്. അതായത് ഞാന് നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് പേരുടെ കമന്റ്സും സജഷനും ഒക്കെ വരുമല്ലോ, മച്ചാൻ വർഗീസിന്റെ ജീവി ജീവി ഇങ്ങനെ പറയുമ്പോ എങ്ങനെ എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിലെ നിഷ എന്ന് പറയുന്ന ഒരു എന്റെ കസിനാണല്ലോ, അങ്കിൾ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാനത് അപ്പൊ തന്നെ കണ്ടപ്പോ, പെങ്ങളുടെ മോളാണ്. അപ്പം ബിഗ് താങ്ക്സ് ഉണ്ട് ഈ അനിഷ എന്ന് പറഞ്ഞ ചേച്ചിയിലേക്ക്. ഞാൻ എത്തിയത് എന്റെ നാട്ടുകാരിയായ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പം അവളുടെ എന്തോ റിലേഷനോ അല്ലെ പരിചയമുള്ളതോ അങ്ങനെ എന്തുവാണ് ഇനിഷ. അപ്പൊ അങ്ങനെ ഈ രണ്ട് ഐശ്വര്യയിലൂടെയും നിഷ ചേച്ചിയിലൂടെയുമാണ് ഞാൻ ഈ മച്ചാന്റെ അടുത്തോട്ട് എത്തുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഉള്ളി തട്ടി നന്ദിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു വിശേഷങ്ങള്. അപ്പൊ നമുക്ക് ഈ ഓർമ്മകൾ ഇവിടെ അല്ലെ, അടുത്ത മാസം ഫെബ്രുവരിയില് അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്, പതിനൊന്നാമത്തെ ഡെത്ത് ആനിവേഴ്സറി ഫെബ്രുവരി 3. അപ്പം എല്ലാ ആദരവോടും കൂടെ സ്നേഹത്തോടും കൂടെ മച്ചാൻ വർഗീസിന് പിൻഗാമിയായിട്ട് ഇവിടെ ഈ ഒരു മച്ചാൻ ഉണ്ട് എന്നൊരു ആശ്വാസത്തോടെ, എന്നാൽ അദ്ദേഹത്തിന് പകരമായി വേറൊരു മച്ചാൻ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ഞാൻ റോബിൻ മച്ചാനും ഞാനും കൂടെ അതിന്റെ പേരാണ് സ്നേഹിൽസ. Bye-bye.